ഷാപ്പുകളിൽ നിന്ന് കള്ള് വിതരണം ചെയ്യാമെന്ന തീരുമാനത്തെ സ്വാഗതം ചെയ്യുമ്പോഴും പാലക്കാട് ചിറ്റൂരിലെ കള്ള് ചെത്തുന്ന തെങ്ങിൻ തോപ്പ് ഉടമകൾ വലിയ പ്രതിസന്ധിയിലാണ്. ചിറ്റൂരിൽ നിന്ന് അന്തർ ജില്ലകളിലേക്ക് കള്ള് കടത്താൻ അനുമതിയില്ലെങ്കിൽ ഭൂരിഭാഗം കള്ളും ഒഴിച്ചു കളയേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് ഇവർ. ചെത്തിയ കള്ളു മുഴുവൻ ഒഴുക്കിക്കളയുകയാണ് ഇവർ കഴിഞ്ഞ ദിവസം വരെ ചെയ്തിരുന്നത്. ഇപ്പോഴാകട്ടെ കള്ളു ചെത്തുന്ന തോപ്പുടമകളോട് അതത് റേഞ്ചിൽ മാത്രം കള്ളു വിതരണം ചെയ്യാനാണ് നിർദ്ദേശം. അതായത് ചിറ്റൂരിൽ ചെത്തുന്ന കള്ള ചിറ്റൂർ റേഞ്ചിൽ മാത്രം വിതരണം ചെയ്യണം. കേരളത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും ചിറ്റൂർ താലൂക്കിൽ നിന്നാണ് കള്ളു പോകുന്നത്. ഇപ്പോൾ 13-ാം തീയതി ഷാപ്പ് തുറന്നാൽ മാത്രം പോരാ, അന്തർ ജില്ലാ പെർമിറ്റ് ആവുകയും അതിനോടൊപ്പം ചിറ്റൂർ റേഞ്ചിലുള്ള ഷാപ്പുകളിലേക്കുള്ള കള്ളു ഇവിടെ സുലഭമായി കിട്ടും. അന്തർ ജില്ലാ പെർമിറ്റ് ഇഷ്യൂ ആയാൽ മാത്രമേ ഇവിടുത്തെ കള്ള് പൂർണ്ണമായി എല്ലാ ജില്ലകൾക്കും പോകുള്ളൂ. പട്ടിണിയുടെ കാലം കഴിഞ്ഞതിൻ്റെ സന്തോഷമുണ്ട് ചെത്ത് തൊഴിലാളികൾക്ക്. സുമ്മാതെ ഇറക്കണം, മറമേറി കീഴെ കള്ള് ഊത്തിയിട്ടിരിക്കുകയാണ്. ഒരു വരുമാനം കിടയാതെ ഒന്നും ചെയ്യാൻ മുടിയാതാട്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ വിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. ചിറ്റൂരിലെ തോപ്പുകളെ മാത്രം ആശ്രയിച്ചാണ് കൊല്ലം വരെയുള്ള തെക്കൻ ജില്ലകളിലെ ഷാപ്പുകൾ പ്രവർത്തനം നടത്തിയിരുന്നത്. കള്ളുവണ്ടികൾ ജില്ലാതിർത്തി കടക്കാൻ അനുവദിക്കാതെ പ്രതിസന്ധി തീരില്ലെന്നാണ് ഇവരുടെ പക്ഷം. രഞ്ജിത്താർ പാപ്പിക്കൊപ്പം ശ്രീ ശ്രീകുമാരൻ, 24, പാലക്കാട്.